വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രൈറ്റൗട്ട്വിത്മീ. അപ്പോൾ എന്താ, കൂടുതൽ പറയാനൊന്നുമില്ല, ഇന്ന് ഷൗട്ട് ഔട്ട് ഇല്ല കേട്ടോ, സോറി, സോ സോറി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമ്മൾ ഫേസ് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ദ ഡെർമോകോയിൻ്റെ വൈറ്റമിൻ സി സീറമാണ്, ഫേസ് സീറമാണ്. ഇതിൻ്റെ കൂടുതൽ ഇതിൽ യൂസ് ചെയ്യുന്ന മിക്ക പ്രോഡക്ട്സിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ മുകളിൽ ഒരു എന്താ ഐ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. എൻ്റെ നൈക്കയുടെ ഹൗൾ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അടിപൊളി സാധനങ്ങളാണ് ഇതിൽ പറയുന്നതെല്ലാം. സോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആറ്റ് മോസ്റ്റ് 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 അഫോർഡബിൾ, ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒരു 200 ആൻഡ് ബിലോയെ വരുന്നുള്ളൂ റേറ്റ് വന്നിട്ട്. ആൻഡ് നമ്മൾ അത് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ഇലിമിനേറ്റിംഗ് മോയ്സ്ചറൈസർ എടുത്തേക്കാണ്. ഇത് ഇലിമിനേറ്റിംഗ് മോയ്സ്ചറൈസർ എടുക്കുന്നതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്ലോവി ഗ്ലോവി ലുക്ക് തരും. ആൻഡ് സാധാരണ മോയ്സ്ചറൈസറിനെക്കാളും എന്താ കുറച്ചുകൂടി എന്നാൽ ഒരു പാർട്ടി ഗ്ലാമൊക്കെ ആകുമ്പോൾ തിളങ്ങി നിൽക്കണ്ടേ, സോ തിളങ്ങി നിൽക്കാനുള്ളൊരു ഗ്ലോ ലുക്കൊക്കെ തരാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇലിമിനേറ്റിംഗ് മോയ്സ്ചറൈസർ തന്നെ എടുക്കുന്നത്. ഞാൻ ഷുഗർ കോസ്മെറ്റിക്സിൻ്റെയാണ് എടുത്തേക്കുന്നത്. ആൻഡ് ഇത് അത്യാവശ്യം പ്രൈസിയാണ്, പക്ഷേ ഇത് കുറച്ച് മാത്രം എടുത്താൽ മതി, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് ആൻഡ് നല്ല മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടിയാണ് കേട്ടോ. ആൻഡ് നമ്മൾ നെക്കിലും കൂടി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അവസാനം പറയുന്നതാണ്. ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ളതെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇയർ റിങ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ ഒന്ന് കണ്ടു നോക്കാം. ആൻഡ് നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു പ്രൈമറാണ്, ജസ്റ്റ് ഒരു ഒന്ന് പ്രൈം ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ബ്ലൂ ഹെവൻ്റെ ദ മോസ്റ്റ് അഫോർഡബിൾ ആൻഡ് ബെസ്റ്റ് ബെസ്റ്റ് പ്രൈമറാണ് കേട്ടോ. ആൻഡ് നമ്മളതാണ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് നമ്മുടെ ടീ സോൺസിൽ ജസ്റ്റ് ഒന്ന് പ്രൈം ചെയ്ത് കൊടുക്കുക. എന്താ നമുക്ക് എവിടെയൊക്കെയാണോ പോർസ് ഒക്കെ കൂടുതലുള്ളത് അതൊക്കെ ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, പകരം കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. കൺസീലർ വെച്ചിട്ട് ഫൗണ്ടേഷനേക്കാളും അപ്പുറത്തുള്ള നല്ലൊരു ലുക്കാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് കൺസീലറാണ്. ഇതിൻ്റെ പ്രത്യേകത എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് കൺസീലേഴ്സ് ആണ്. ആൻഡ് ഇത് നമ്മൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നൈക്ക പേഴ്സീസ് സെക്കൻഡ് ബോട്ടിലാണ് എൻ്റെ, ആൻഡ് ഫസ്റ്റ് ടൈമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മളിത് എവിടെയൊക്കെയാണോ നമുക്ക് പാച്ചസ് ഡാർക്ക് ആയിട്ടുള്ള സ്കിൻ എവിടെയൊക്കെയാണോ അതുള്ളത് നമ്മൾ അവിടെ നന്നായിട്ട്, ഇപ്പോൾ ഞാൻ തുറന്നതില്ലേ ഉള്ളൂ, സോ പ്രോഡക്റ്റ് കുറച്ചൊന്ന് എക്സ്ട്രാ വന്നിട്ടുണ്ട് ഫേസിൽ, അത് ഓക്കെയാണ്, അത് കുഴപ്പമില്ല, നമുക്കത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശരിയാക്കാം. ആൻഡ് ഈ ഒരു കണ്ണാടി നിങ്ങൾ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, ഇത് വേഗയുടെ കണ്ണാടിയാണ്. ഒരു സൈഡിൽ ചീപ്പും ഒരു സൈഡിൽ കണ്ണാടിയാണ്. ഗേൾസിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പ്രോഡക്റ്റ്സിലൊന്നാണെന്ന് ഞാൻ പറയും കേട്ടോ. സോ ഞാൻ എപ്പോഴും ബ്ലെൻഡ് ചെയ്യാൻ, ഫൗണ്ടേഷൻ ആയാലും എന്തായാലും ബ്ലെൻഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് എൻ്റെ ഹാൻഡ്സ് വെച്ചിട്ട് തന്നെയാണ്. സോ ഞാൻ ഹാൻഡ്സ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാണ്. ആൻഡ് പറയാൻ വിട്ടുപോയി, എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. എല്ലാവരും എന്താ വീട്ടിലൊക്കെ ഇരുന്ന് തന്നെ ഓണാഘോഷിക്കുക. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹോം. ഞാനിവിടെ ഹോസ്റ്റലിലാണ്, എനിക്ക് തോന്നുന്നു ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും എന്നെ അറിയാൻ തോന്നുന്നു, ഹോസ്റ്റലിലാണ്. ആൻഡ് വോയിസ് കൊടുക്കുന്നത് ഹോസ്റ്റലിൽ വെച്ചിട്ടാണ്. ഈ വീഡിയോ ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത് ഷൂട്ട് ചെയ്ത് വന്നതാണ് കേട്ടോ. ആൻഡ് ഇപ്പോഴെന്താ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഐസിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ ജസ്റ്റ് ഈ കൺസീലർ വെച്ച് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. എൻ്റെ ആ ഒരു ഡാർക്ക് ആയിട്ടുള്ള എവിടെയൊക്കെയാണോ ഡാർക്ക് സർക്കിൾസ് ഡാർക്ക് സ്പോട്സ് അതൊക്കെ ജസ്റ്റ് ഒന്ന്, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഫുൾ കവറേജ് ഒന്നും വേണ്ട, ഇത് തന്നെ ധാരാളമാണ്. ആൻഡ് എന്നിട്ട് നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഡാബൊക്കെ ചെയ്ത്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കൺസീലർ ആയാലും ഫൗണ്ടേഷൻ ആയാലും ഇടുമ്പോഴത്തേക്കും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുറത്ത് നമ്മളെന്തോ കാര്യമായിട്ടിട്ട ഒരു ഫീലിംഗ് തരും. ആൻഡ് അതിനുശേഷം എന്താ, ഞാൻ ലെൻസ് വെക്കാൻ മറന്നുപോയി. സോ ലെൻസ് വെക്കുകയാണ്. ഇത് അക്വ ലെൻസിൻ്റെ ഡസ്കി ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് വൺ ഡേ ആണ്, ഒരു ദിവസം വയ്ക്കാൻ പറ്റിയ ലെൻസാണ്. ആൻഡ് എന്തായാലും ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ലെൻസിൻ്റെ വീഡിയോയിൽ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് ഇത് വയ്ക്കാൻ പഠിച്ചു കേട്ടോ. കറക്റ്റ് ഞാൻ കൃഷ്ണമണിയുടെ അവിടെ കൊണ്ട് വയ്ക്കും. കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ലെൻസ് വെച്ചു. അതിനുശേഷം നമ്മൾ എടുത്തേക്കുന്നത് അഗൈൻ ബ്ലൂ ഹെവൻ്റെ തന്നെ ഒരു എന്താ ഐബ്രോ പെൻസിലാണ്. ഇതൊരു ഐബ്രോ ഡിഫൈനർ, ഈ ഒരു ഐബ്രോ ഡിഫൈനർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഐബ്രോ ഡിഫൈനറാണ്, വേറൊന്നും കൊണ്ടല്ല. നല്ല അഫോർഡബിൾ റേഞ്ച്, 56 or 76 എങ്ങാണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്.
പക്ഷേ ഉണ്ടല്ലോ, ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സാധാരണ അത്യാവശ്യം പ്രൈസി ആയിട്ടുള്ള എന്താ ഐബ്രോ ഡിഫൈനേഴ്സിനെക്കാളും നല്ലൊരു എന്താ നല്ലൊരു പെർഫെക്ഷനാണിത് ചെയ്യുമ്പോൾ. ആൻഡ് സോ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഐബ്രോസ് ഒക്കെ എഴുതി കൊടുക്കാം. ആൻഡ് എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നിത് ചോദിച്ച് ചെക്ക് ചെയ്ത് നോക്കാം, നല്ലതാണ് കേട്ടോ. ബ്ലൂ ഹെവൻ്റെ ഇത് നല്ലതാണ്, വളരെ നല്ലതാണ്. എനിക്ക് ബ്ലൂ ഹെവൻ പ്രോഡക്റ്റ്സ് പൊതുവേ ഇഷ്ടമാണ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഫേസ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് സ്റ്റേ ക്യൂർക്കിയുടെ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കൺസീലർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ എന്താ ഈ പൗഡേഴ്സൊന്നും ഡാബ് ചെയ്ത് കൊടുക്കരുത്. കാരണം ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലറൊക്കെ കുറച്ചൊന്ന് ലിക്വിഡ് ആ ഒരു അല്ലെങ്കിൽ സെമി ലിക്വിഡ് ആ ഒരു ഫോമിലായിരിക്കുമല്ലോ. സോ ഇത് ഫേസിൽ എന്താ നമ്മളിപ്പം വെള്ളത്തിൻ്റെ പുറത്ത് പൗഡർ ഇട്ടാൽ എന്താ സംഭവിക്കുക, അതേ ഒരു എഫക്റ്റ് ആയിരിക്കും തരിക. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം അവിടെ ഇവിടെ ആയിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. സത്യമായിട്ടും പേഴ്സണലി എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറച്ചൊരു 1-2 ഇപ്പം ഞാൻ കൺസീലർ യൂസ് ചെയ്തിട്ട് എന്താ ലെൻസ് വെച്ചിട്ടില്ലേ, കുറച്ച് ടൈം കൊടുത്തില്ലേ, അങ്ങനെ കുറച്ച് ടൈം എടുത്ത് ചെയ്യും. അടുത്ത് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതെനിക്ക് സ്മിട്ടയിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. ഡോൺ ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ദ ഡ്യൂട്ടി ഐലൈനറോ അങ്ങനെ കണ്ടാണ് ഇതിൻ്റെ നെയിം, ഞാൻ ഓർക്കുന്നില്ല. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നിങ്ങൾ അതിൻ്റെ ടിപ്പ് കാണുന്നില്ല, പേർപ്പിൾ ഷെയ്ഡാണ് ഇതിൻ്റെത്. ആൻഡ് ഇത് ഞാൻ ഈ ഇതിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് കണ്ടു കുറച്ചും കൂടെ ഐസ് ജസ്റ്റ് ഒന്ന് പോപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ഇതും കൂടെ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല, പക്ഷേ ഫോട്ടോസിലൊക്കെ നല്ല രസമുണ്ട് ഇത് കാണാൻ. സോ നമ്മളിപ്പോൾ ഐസിൻ്റെ താഴെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു, ഇങ്ങനെ തന്നെ ലൈൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ എടുത്തേക്കുന്നത് നൈക്കയുടെ കാജലാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തന്നെ, ഞാൻ കുറച്ചും ഒരാഴ്ച ആയിട്ടുള്ളൂ ആ ഒരു ഹൗൾ വീഡിയോ ഇട്ടിട്ട്, മേക്കപ്പ് ഹൗൾ വീഡിയോ ആണ്, അതൊന്ന് കണ്ടു നോക്കുക. നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സ്മോക്കി ഐസ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് മുകളിലൊന്നും നമ്മൾ കാര്യമായിട്ട് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അങ്ങനെ ഇങ്ങനെ കാണിച്ച് കാക്കിരി വിക്കിരിയായിട്ട് എഴുതി വെച്ചിട്ട് കൈ വെച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡിങ്ങിലാണ് സ്മോക്കി ഐസിൻ്റെ എല്ലാം ഇരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് തന്നെ, നമ്മൾ വിരൽ വെച്ച് തന്നെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മുകളിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ കട്ടി കുറച്ച് വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. മുകളിലോട്ട് പോകുമ്പോൾ കട്ടി കുറഞ്ഞ് 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 വരിക, താഴെ നല്ല ഹൈലൈറ്റ് ചെയ്ത് പോപ്പ് ചെയ്ത് നിൽക്കുക. ആൻഡ് എപ്പോഴും ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന കാജൽസ് എടുക്കുക. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ക്ലാമിയുടെ തന്നെ ഒരു ഐഷാഡോ പാലറ്റാണ്, സ്മോക്കി ഐഷാഡോ പാലറ്റാണ്. അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു ന്യൂട്ട് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു നമ്മുടെ എന്താ ഇപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തില്ലേ, അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് അവിടെ ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ബ്രൗൺ, ലൈറ്റ് ബ്ലാക്ക് അങ്ങനെ ആ ഒരു ഷെയ്ഡ് വരും, ഏറ്റവും അവസാനം നല്ല ഹൈലൈറ്റഡ് ആയിട്ടുള്ള ബ്ലാക്ക്. ആൻഡ് ഈ ഒരു നൈക്കയുടെ കാജൽ എന്ന് പറഞ്ഞാൽ പറയാനൊന്നുമില്ല, അടിപൊളിയാണ്. കാരണം നല്ല പെർഫെക്റ്റ് ബ്ലാക്കാണ്, നല്ല ജെറ്റ് ബ്ലാക്കാണ്. സോ ആൻഡ് നല്ല അഫോർഡബിളും ആണ്. സോ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, കയ്യിൽ നിന്ന് പോയാൽ പോയി. ആൻഡ് നമ്മൾ ഇതേ സംഭവം തന്നെ താഴെ കൂടെ ആ ഒരു ന്യൂട്ട് ബ്രൗൺ ഷെയ്ഡ് തന്നെ താഴെ കൂടെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഐസ് ഒന്ന് പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ എന്നിട്ട് ഇപ്പോൾ ഐലാഷ് കളർ യൂസ് ചെയ്തിട്ട് ഐലാഷസ് ഒന്ന് കേൾ ചെയ്തെടുക്കുകയാണ്. ആൻഡ് അതിനുശേഷം നമ്മളിപ്പോൾ ഐലാഷസ് വെക്കുകയാണ്. എനിക്ക് ഐലാഷസ് വയ്ക്കാൻ വലിയ പിടിയൊന്നുമില്ല, എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം. സോ ആദ്യം ഐലാഷ് ഗ്ലൂ എടുക്കുക. ഗ്ലൂ എടുത്തിട്ട് ഞാൻ ആദ്യം ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ഞാൻ ഐലാഷസ് വയ്ക്കുന്നത്. ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ കയ്യിൽ എന്താ ഐലാഷ് ഇങ്ങനെ വളഞ്ഞായിരിക്കുമല്ലോ ഇരിക്കുന്നത്, കയ്യിലെടുത്തിട്ട് നേരെ അങ്ങ് വെച്ച് കൊടുക്കുക. അത്ര പറയുമ്പോൾ എളുപ്പമാണെങ്കിലും കുറച്ചൊന്ന് പണിയുള്ള പരിപാടിയാണ്. സോ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കുറച്ചൊന്ന് ഉണങ്ങാൻ വയ്ക്കുക, എന്നിട്ട് നമുക്ക് എന്താ മസ്കാര അപ്ലൈ ചെയ്യാം. ഇപ്പം ഐസിൻ്റെ മുകൾ ഭാഗം നല്ല പോപ്പ് ചെയ്ത് നിൽക്കുകയാണല്ലോ, ഐസിൻ്റെ താഴെ നമ്മൾ നൈക്കയുടെ ലെങ്തനിങ് മസ്കാരയാണ് ഇപ്പം എഴുതി കൊടുക്കുന്നത്. ആൻഡ് ഐസിൻ്റെ താഴെ നമ്മൾ നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് രണ്ട് കോട്ട് കൊടുക്കുന്നുണ്ട്, എന്നാലും മാത്രമേ കുറച്ചൊരു പോപ്പിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. സോ ഐസിൻ്റെ താഴെയും നമ്മൾ നന്നായിട്ടൊന്ന് പോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, വരച്ച് കൊടുക്കുകയാണ്. ആൻഡ് എന്നിട്ട് നമ്മൾ നൈക്കയുടെ തന്നെ ഓൺ ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ക്രീമി മാറ്റ് ഫിനിഷുള്ളൊരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് നല്ല റെഡിഷ് കളറാണ് കേട്ടോ,
ഒരു റെഡിഷ് പിങ്ക് കളറാണ്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ലിപ്സ്റ്റിക്കായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. വേറൊന്നും യൂസ് ചെയ്യുന്നില്ല, ആ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ നമ്മൾ ഇതിൽ എടുക്കുന്നുള്ളൂ. സോ നന്നായിട്ടൊന്ന് ചെയ്തു കൊടുക്കാം. ആൻഡ് ഞാൻ എൻ്റെ ലിപ്സിൻ്റെ ഏറ്റവും താഴ്ഭാഗം സത്യം പറഞ്ഞാൽ കാണുന്നുണ്ടായിരുന്നില്ല, എന്താ ലൈറ്റ് അടിച്ചിട്ട് അവിടെ ആയിട്ടില്ല ലിപ്സ്റ്റിക്ക്. സോ ഇതേ സാധനം തന്നെ നമ്മൾ ഓഫ്കോഴ്സ് നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണല്ലോ ബ്ലഷായിട്ട് യൂസ് ചെയ്യുകയാണ്. അത് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നമ്മൾ ഒരിക്കലും ബ്ലഷിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് തന്നെ ധാരാളമാണ്. ഏത് ലിപ്സ്റ്റിക് ആണോ അതിൻ്റെ തന്നെ ബ്ലഷ് കൊടുക്കുക കേട്ടോ. സോ നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പം ഞാൻ ലിപ്സ് അത് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആക്കി, എന്നിട്ട് ഞാനൊരു കുഞ്ഞി പൊട്ട് വയ്ക്കുന്നുണ്ട്. ആൻഡ് എന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്ററാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ഇന്നർ കോർണേഴ്സിലും ഐസിൻ്റെ ഇന്നർ കോർണേഴ്സിലും. ആൻഡ് എന്നിട്ട് നോസിൻ്റെ ടിപ്പിലും നമ്മളെ ചീക്സിൻ്റെ ആ ഒരു സൈഡിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഫുഡ് കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട്. സോ എന്താ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് എന്തായാലും നിങ്ങൾ കേൾക്കും, ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക. ആൻഡ് അത് ഞാൻ വിചാരിച്ചു പാട്ട് മാത്രമായിട്ട് ഇടാമെന്ന്. അപ്പം പക്ഷേ നിങ്ങൾക്കൊരു ക്ലാരിഫൈ കിട്ടണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ വോയിസിൽ തന്നെ വന്നത്. ആൻഡ് ലിപ്സിൻ്റെ മോളും കൂടെ ജസ്റ്റ് ഒന്ന് പോപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാണ്. എന്നിട്ട് ഞാൻ മുടി അഴിച്ചു. മുടി അഴിച്ചതിന് ശേഷം നമ്മളെന്താ ഇന്ന് നമ്മൾ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് മുടി കെട്ടി വെക്കാൻ പോവാണ്. സാധാരണ അങ്ങനെ ഭയങ്കര ആർഭാടമൊന്നുമില്ല എനിക്ക് പൂ വയ്ക്കുന്നതിനോട്, അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളല്ല അല്ലാത്തത് കൊണ്ട് ഞാൻ എന്നാ ഇത് സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഞാനിങ്ങനെ വെച്ച് നോക്കുകയാണ്. നടുക്കുന്ന പാർട്ടീഷൻ എടുത്തിട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല. സോ നമ്മൾ സൈഡ് പാർട്ടീഷൻ എടുത്തതിന് ശേഷം നമ്മൾ എന്താ സാധാരണ നമ്മളൊക്കെ ചെയ്യാറില്ലേ അതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും എടുത്ത് ബാക്കിലൊന്ന് ജസ്റ്റ് കെട്ടി വെക്കുകയാണ്. ആൻഡ് കെട്ടി വെച്ചതിന് ശേഷം നമ്മളൊരു പിൻ വെച്ചോ എന്തെങ്കിലും വെച്ചോ ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്യുക, അത്രയും മതി കേട്ടോ. ആൻഡ് ഞാനിത് പൂവൊന്നും യൂസ് ചെയ്യുന്നില്ല. ആക്ച്വലി വരുന്നതിൻ്റെ ഇങ്ങോട്ടത്തേക്ക് എന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഷൂട്ട് ചെയ്തതാണ്. എനിക്ക് ഡ്രസ്സ് വന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഇച്ചിരി ലേറ്റ് ആയി. സോ അന്നാണ് ഞാൻ ചെയ്തത്. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കുറച്ച് ഭാഗം എടുത്തിട്ട് മാക്സിമം എന്താ ഇങ്ങനെ ചുരുക്കി 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 ബാക്കിൽ കൊണ്ടുപോയിട്ട് പിൻ ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് ടക്കിനല്ലോ ടിക്കായിട്ടുള്ള സൈഡില്ലേ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യുകയാണ്. ആൻഡ് ഇയറിങ്സ് വന്നിട്ട് നമ്മൾ എടുത്തേക്കുന്നത് അമത്തിസ്റ്റ് ജുവലേഴ്സ് എന്നാണ്. ആൻഡ് ഇയറിങ്സും നമ്മുടെ ബ്രേസ്ലെറ്റ്സും ഫ്രം ദ സെയിം ഇൻസ്റ്റാ സ്റ്റോർ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, നല്ല ഇൻസ്റ്റാ സ്റ്റോറാണ്, പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ആൻഡ് വള എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ആൻഡ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ദ ഭാമിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ സ്റ്റോറി എന്നാണ്. പുള്ളിക്കാരി കസ്റ്റമൈസ് ചെയ്ത് തന്നതാണ്. അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയാണ്, ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ. ജോർജറ്റ് മെറ്റീരിയൽ ക്രെപ്പ് ലൈനിങ് ഒക്കെ വെച്ചിട്ട് നല്ല രസമല്ലേ. ആൻഡ് ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. അപ്പം എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം ആൻഡ് ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.